എടി നീ ആ മാത്സിന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ദയാ അഞ്ചിത ചെയ്തിട്ടുണ്ടാവും, നമുക്ക് അവളോട് ചോദിക്കാം. ചോയ്ക്കടി എടോ അഞ്ചിതേ, താൻ മാത്സിന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാ? ഉണ്ടല്ലോ. നോട്ടൊന്ന് തരുമോ? എന്റെ നോട്ട് ഞാൻ മറ്റാർക്കും കൊടുക്കാറില്ല, അതെനിക്കിഷ്ടമല്ല. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. ശരി, നോട്ട് താ, ഞാൻ ചെയ്തു തരാം. എടി ഇതിപ്പോ ലാഭമല്ല. ആ അത് ശരിയാണ്. എടി അവൾ ചെയ്തു കഴിയുമ്പോ നിന്റെ നോട്ട് എനിക്ക് നോട്ടാ. ആ അതൊക്കെ തരാ. എന്ത് പാവണല്ലേ അടി അവള്, എന്തൊരു ശുദ്ധ മനസ്സാണ്. ഈ ശുദ്ധ മനസ്സ് നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ അടി. പാവം, ഇനി അവളെ കുറിച്ചൊന്നും പറയരുതട്ടാ അടി. ഇത്രയും തങ്കപ്പെട്ട മനസ്സാണോ എന്ന് ഞാൻ വിചാരിച്ചില്ല. റിയക്കേ, ഓ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു അഞ്ജിത, താങ്ക് യു സോ മച്ച്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്നലെ ഞാനൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? യെസ് മിസ്. ചെയ്തു മിസ്. അഞ്ജിത നോട്ടൊന്ന് വന്നേ. ഓക്കെ, വെൽ ഡൺ. അപ്പൊ എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്യാത്തതായിട്ട് ആരുമില്ലല്ലോ ഇനി. ഇല്ല മിസ്. ഇല്ല. നോ മിസ്. ഗുഡ്. അപ്പൊ ഇനി ഓരോരുത്തരുടെയും നോട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ഒരുപാട് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനുണ്ടല്ലോ. ഏ ചെക്ക് ചെയ്യണില്ലെന്നാ? ഇപ്പൊ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് വെച്ചെങ്കിൽ ചെക്ക് ചെയ്താനല്ല. ചെക്ക് ചെയ്യാൻ റെഡി മിസ്. എന്താടോ മിസ്സേ, ഞങ്ങള് ഹോം വർക്ക് ചെയ്തിട്ടുണ്ട് മിസ്സേ, ഞങ്ങളെല്ലാരും ചെയ്തിട്ടുണ്ട് മിസ്. ചെക്ക് ചെയ്യേ. ആ മിസ്സേ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങള് ഹോം വർക്ക് ചെയ്തത്. എടോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, അവിടെ ഇരുന്നോ. ഇനിയിപ്പോ അത് ചെക്ക് ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. നിങ്ങൾ ആ പ്രോബ്ലം ചെയ്തൊന്ന് പ്രാക്ടീസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഹോം വർക്ക് തന്നത്. മിസ് അങ്ങനെ പറഞ്ഞാ പറ്റൂല മിസ്സേ, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ മിസ്. ചെക്ക് ചെയ്യണം. എന്നാ താൻ ആൻസർ പറ. അത് പറ്റില്ല മിസ്സേ, ഇത് രാത്രി ഉറക്കൊഴിച്ചിരുന്ന് എഴുതിയതാണ് മിസ്. ചെക്ക് ചെയ്യണം. ടൈം കൊടു, വെറുതെ ടൈം കളയാനായിട്ട്. എടി ഇന്നത്തോടെ നമ്മൾ പഠിക്കാത്തവരാണ്, ഉഴപ്പത്തികളാണെന്നൊക്കെയുള്ള മിസ്സിന്റെ അഭിപ്രായം മാറും. നിന്റെ നോക്കി കഴിഞ്ഞിട്ടാണ് എന്റെ നോക്കാൻ പറയാൻ. എന്ത് പൊട്ടത്തെറ്റാണ് ഈ എഴുതി വെച്ചേക്കണത്? ക്വസ്റ്റിനും ആൻസറും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. താൻ ഈ അഞ്ജിതയുടെ നോട്ട് മേടിച്ച് ആ ആൻസർ കറക്റ്റ് ആക്കിയിട്ട് ഒരു 150 പ്രാവശ്യം എഴുതിയിട്ട് നാളെ എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. കേട്ടല്ല എടോ അഞ്ജിതേ, തന്റെ നോട്ടൊന്ന് കൊടുക്കട്ട, ശരിയാക്കി എഴുതട്ടെ. അയ്യോ ഇനിയിപ്പോ എന്റെ നോട്ട് നോക്കാൻ കൊടുക്കണ്ട. പോലത്തെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഒരുമിച്ച മഞ്ഞി പൊട്ടത്തെറ്റും.